ഹായ് ഫ്രണ്ട്സ്, ഫിഷ് കണ്ടർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വീട്ടുവളപ്പിലെ മീൻ കൃഷി എന്ന പരമ്പരയിൽ മൂന്നാമത്തെ എപ്പിസോഡാണ്. ഇതിൽ മീനിന് കൊടുക്കുന്ന ഭക്ഷണവും അതിൻ്റെ രീതിയും രോഗവും രോഗനിവാരണവുമാണ്. അതുകൊണ്ട് വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് അസോള പായൽ ശേഖരിക്കാൻ വേണ്ടി പോകുന്നതാണ്. വീട്ടിൽ നിന്ന് അൽപ്പകലെ മറ്റൊരു കുളത്തിലാണ് അസോള പായൽ നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ അസോള പായൽ രണ്ട് തരത്തിലുള്ള പായലുണ്ട്. എൻ്റെ കൈവശമുള്ള പായൽ തലമിന് ചെറിയ ഒരു അസോള പായലാണ്. അപ്പോൾ ഇത് ആണ് അസോള സെപ്പറേറ്റ് വളർത്തുന്നൊരു കുളം. അപ്പോൾ ഈ കുളത്തിൽ അധികം ആഴമില്ല, ആഴം തിരി കുറച്ചിട്ടിരിക്കുകയാണ്. ചാണകവും അല്പം രാസവളവും ചേർത്ത വെള്ളമാണ് ഇത് ഉള്ളത്. അതിന് നന്നായിട്ട് തന്നെ അസോള വളരും. അപ്പോൾ അതിങ്ങനെ നമ്മൾ മീൻ കുഞ്ഞുങ്ങളെ കോരിയെടുക്കുന്ന ആ ചെറിയ വല ഉപയോഗിച്ച് ഈ അസോള പായൽ നമുക്ക് ശേഖരിക്കാൻ തക്കണം സാധിക്കും. അസോള പായൽ മീനിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആഹാരമാണ്. തന്നെയുമല്ല തീറ്റച്ചിലവ് നമുക്ക് ഗണ്യമായിട്ട് കുറയ്ക്കാനും സാധിക്കും. അപ്പോൾ ദ്രുതഗതിയിൽ വളരുന്നൊരു പായലാണ് ഈ അസോള പായൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ദിവസവും കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തീറ്റ കിട്ടും. എന്നാൽ അസോള മാത്രമല്ല മറ്റ് ഫീഡുകൾ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. മീനിൻ്റെ വളർച്ചയ്ക്ക് അത് അത്യാവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് അസോള നമ്മുടെ മീൻകുളത്തിൻ്റെ സമീപത്ത് സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ തന്നെ നമുക്ക് ചെയ്യാൻ തന്നെ കഴിയും. എന്നാൽ നല്ല വെയിൽ അടിക്കുകയാണെങ്കിൽ നന്നായിട്ട് വളരും. അപ്പോൾ അതുകൊണ്ട് ഓപ്പൺ എയറാണ് നല്ലത്. എന്നാൽ കഠിനമായ വെയിലടിക്കുക, അത് അല്പ ഷെയ്ഡ് ഉണ്ടെങ്കിലും അത് നല്ലതാണ്. എന്നാൽ പൊതുവെ തെളിഞ്ഞൊരു അന്തരീക്ഷം അതുപോലെ വെയിലടിക്കുന്നതും ഇതിനാവശ്യമാണ്. ഇപ്പോൾ നമ്മൾ ബക്കറ്റിൽ ശേഖരിച്ച അസോള പായൽ നമുക്ക് കുളത്തിൽ നിക്ഷേപിക്കാം. കൊക്ക് അതുപോലുള്ള നീർക്കാക്കയുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുളത്തിന് മീതെ ഒരു നെറ്റിട്ടിട്ടുണ്ടായിരുന്നു. അതിനിടയിലൂടെ അസോള പായൽ വെള്ളത്തിൽ നിക്ഷേപിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വെള്ളത്തിൽ നിക്ഷേപിച്ച ഉടൻ തന്നെ ഇപ്പോൾ മത്സ്യങ്ങളത് ഭക്ഷിക്കാൻ ആരംഭിച്ചു. നിങ്ങൾക്ക് അത് വീഡിയോയിൽ കാണാൻ തക്കണം സാധിക്കും. ഒരു 5-10 മിനിറ്റിനുള്ളിൽ ഈ നിക്ഷേപിച്ച പായലുകൾ മുഴുവനായിട്ട് തന്നെ അത് തിന്നു തീർക്കുന്നതായിട്ട് ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ മീൻ വളരെ പ്രിയപ്പെട്ടൊരു ആഹാരമാണ് ഇതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മീൻ വളരെ ആർച്ചയോടെ തന്നെ ഇത് കഴിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ തക്കണം സാധിക്കും. നമുക്കിന്ന് നമ്മുടെ മീൻകുളത്തിൽ എങ്ങനെയാണ് മീനിന് തീറ്റ കൊടുക്കുന്നത് സംബന്ധിച്ച് ഒന്ന് നോക്കാം. അപ്പോൾ ഇതുപോലൊരു വള്ളിയിൽ ഞാൻ അതിൻ്റെ അറ്റത്തൊരു സ്റ്റീൽ പാത്രമുണ്ട്. ഇപ്പോൾ ഈ സ്റ്റീൽ പാത്രം ഞാൻ കെട്ടിത്തൂക്കിയിട്ടുണ്ട് ഇതിനകത്ത്. ഇത് നോക്കുക, ഇതിപ്പോൾ ഇങ്ങനെ കെട്ടിത്തൂക്കിയ സ്റ്റീൽ പാത്രത്തിൽ ഇതിന് 3 തുളയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാത്രത്തിൻ്റെ ഈക്വൽ ഡിസ്റ്റൻസിൽ 3 തുളയിട്ടിട്ട് ഇതുപോലെയുള്ള ഒരു പ്ലാസ്റ്റിക് ത്രെഡ് അതിലുള്ളിൽ കയറ്റി ഇങ്ങനെ ആ 3 കൂടെ യോജിപ്പിച്ച് കെട്ടിയിട്ടിട്ട് അതിന്ന് വള്ളി കെട്ടിത്തൂക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റീൽ പാത്രം ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റീൽ പാത്രം നമുക്ക് വൃത്തിയാക്കാൻ എളുപ്പമുണ്ട്. അതൊരു കാരണമാണ്. മറ്റൊരു സംഗതി, ശീൽപാത്രം ആകുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ അടിയിലേക്ക് അത് താഴ്ന്നു പോകുന്നതിനും എളുപ്പമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫീഡ് കൊടുക്കുന്ന രീതി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ ഈ കുളത്തിലിട്ടിരിക്കുന്ന മീനിൻ്റെ ആനുപാതികമായിട്ടുള്ള അളവിലുള്ള ഒരു തീറ്റ മാത്രം നമുക്ക് ഇതിനകത്ത് കൊടുത്താൽ മതി. കാരണം തീറ്റ എക്സസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ കുളത്തിൻ്റെ അടിയിൽ അടിഞ്ഞുകൂടി അത് അമോണിയ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മീൻ എത്രത്തോളം ഭക്ഷിക്കുമെന്ന് സംബന്ധിച്ച് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അതനുസരിച്ച് വേണം നമ്മൾ ഇതിന് ഉള്ളിൽ തീറ്റ നിക്ഷേപിക്കാൻ. അപ്പോൾ അതെങ്ങനെ അറിയാൻ തക്കണം സാധിക്കും ചോദിച്ചാൽ, നമ്മളിപ്പോൾ രാവിലെ കുറച്ച് ഫീഡ് ഇതിൻ്റെ അകത്തിട്ട് കൊടുക്കുക. ആ പ്രോട്ടീൻ ഫീഡല്ല ഉദ്ദേശിക്കുന്നത്, ഇതിൽ താഴ്ന്നു പോകുന്ന കടലപ്പിണ്ണാക്ക് അതല്ല അതുപോലുള്ള തീറ്റകളാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിനുള്ളിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂറിന് ശേഷം അതൊന്ന് പൊക്കി നോക്കുക. അപ്പോൾ മീൻ അത് ഏകദേശം ഭക്ഷിച്ചിട്ടുണ്ട്, ഒന്നും അതിനകത്ത് ബാക്കിയില്ല എങ്കിൽ ആ ഒരളവ് നമുക്ക് കണ്ടുപിടിക്കാൻ തക്കണം കഴിയും. എന്നാൽ അപ്പോഴും അതിനകത്ത് ബാക്കി ഉണ്ടെങ്കിൽ അളവ് അല്പം കൂടെ കുറയ്ക്കേണ്ടതുണ്ട്. കാരണം തീറ്റ ഇതിനകത്ത് ഒരു നിശ്ചയ സമയത്തിൽ കൂടുതൽ കിടന്നാൽ അത് പിന്നീട്
ഫംഗസ് ബാധിക്കാനും മറ്റേ സാധ്യതയുണ്ട്. അത് മീൻ പിന്നെ പ്രശ്നമായിട്ട് വരും. അതുകൊണ്ട് അത് തിന്നുന്നൊരു അളവിൽ മാത്രം നമ്മൾ എന്ത് തീറ്റ കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ തീറ്റ കൊടുക്കുന്നതിനുള്ള ഗുണം, മൊത്തത്തിൽ നമ്മൾ ഇത് ഈ ടാങ്കിൽ ഇങ്ങനെ അത് വിതറിക്കഴിഞ്ഞാൽ പലപ്പോഴും അത് ഇതിൻ്റെ പല ഭാഗത്തായിട്ട് ചെന്നെത്തും. അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ വെള്ളം ചീത്തയാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇങ്ങനെ ഇതിൽ തന്നെ നിക്ഷേപിക്കുമ്പോൾ വെള്ളം ചീത്തയാകാതെ തന്നെ നമുക്ക് അതിനെ സംരക്ഷിക്കാൻ തക്കുന്ന സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫീഡിട്ടു, അതിനുശേഷം നമുക്കത് പതുക്കെ താഴേക്ക് ഇറക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ഈ ഫീഡ് നമുക്ക് എങ്ങനെ കൊടുക്കാം എന്നുള്ളത് സംബന്ധിച്ച് നോക്കാം. അപ്പോൾ ഇത് കടലപ്പിണ്ണാക്കാണ്, കടലപ്പിണ്ണാക്ക്. അപ്പോൾ കടലപ്പിണ്ണാക്ക്, അതോടൊപ്പം തന്നെ ഇത് കോഴിത്തീറ്റ, ചെറിയ പെല്ലറ്റാണ്. ഇതാണ് ഇപ്പം സാധാരണ ഈ അനാമസ് മീൻ ഞാൻ കൊടുക്കുന്ന തീറ്റ ഇതാണ്. അപ്പോൾ ഇതിങ്ങനെ ഇത് ഈ പാത്രത്തിലേക്ക് സാവകാശം ഇങ്ങനെ നിക്ഷേപിക്കുക. നിക്ഷേപിച്ചതിന് ശേഷം അത് സാവകാശം ഈ വെള്ളത്തിലേക്ക് ഇറക്കുക. അപ്പോൾ സാവകാശം ഇറക്കിയില്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് തന്നെ ഇതിനകത്ത് ഈ പ്രവേശിക്കുമ്പോൾ ഈ പാത്രത്തിൽ നിന്ന് ആ ഫീഡ് വെളിയിൽ വരും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വളരെ സാവകാശം തന്നെ അത് ഇറക്കി വിടുക. ഇതിൻ്റെ അടുത്തിട്ടിൽ അത് റെസ്റ്റാകുന്ന വരെയും നമ്മൾ എങ്ങനെ ഇറക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതാണ് ആ തീറ്റ കൊടുക്കുന്ന ഒരു രീതി. ഇനി നമുക്ക് കാണാൻ കഴിയുന്നത് മീനിന് വരുന്ന രോഗത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന മീനിൻ്റെ ദേഹത്തിൽ വന്നിരിക്കുന്ന ഫംഗൽ രോഗമാണ്. മീനിൻ്റെ മുതുകിലായിട്ട് ഒരു പഞ്ഞിക്കെട്ട് പോലെ പ്രത്യക്ഷപ്പെടുന്നത് ഫംഗൽ രോഗമാണ്. അപ്പോൾ ഫംഗൽ രോഗത്തിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സ നിലവിൽ ഇല്ല. എന്നാൽ ബാക്ടീരിയ രോഗങ്ങൾ ഒട്ടുമുക്കാലും നമുക്ക് ചികിത്സ പതിവാക്കാൻ കഴിയും. എന്നാൽ രോഗലക്ഷണങ്ങൾ ആദ്യം തന്നെ കണ്ട് മനസ്സിലാക്കണം. അത് മൂർച്ഛിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചികിത്സ ഭേദമാക്കാൻ ബുദ്ധിമുട്ടാണ്. ഏറോമോണസ് ഹൈഡ്രോഫില്ല എന്ന ബാക്ടീരിയയാണ് ഈ രോഗം സാധാരണയായിട്ട് വരുത്തുന്നത്. ഓക്സിട്രോസൈക്ലോയിൻ തീറ്റയിൽ ഒരു 75 മില്ലിഗ്രാം ഒരു കിലോ തീറ്റയിൽ നമ്മുടെ കണക്കിന് 7 ദിവസം മുതൽ 21 ദിവസം വരെ നൽകിയാൽ അത് സ്വാഭാവികമായിട്ടും ഭേദമാകും. ഇത് നമുക്ക് ബാക്ടീരിയ ബാധിച്ച മറ്റൊരു മീനിൻ്റെ പടമാണ് കാണുന്നത്. അപ്പോൾ അതിൽ ബാക്ടീരിയ ബാധിച്ചതിൻ്റെ ചെതുമ്പലുകൾ നഷ്ടപ്പെട്ട് ഇരിക്കുന്ന ഒരു ഇതാണ് നമുക്കിപ്പോൾ നിരീക്ഷിക്കാൻ കഴിയും. ഇതൊക്കെ സാധാരണയായിട്ട് മീനുകളിൽ കണ്ടുവരുന്ന രോഗങ്ങളാണ്. അപ്പോൾ ഈ രോഗത്തിനും ഈ ഫലപ്രദമായിട്ടുള്ള മരുന്നുകളുണ്ട്. അപ്പോൾ അത് ചെയ്താൽ നമുക്കത് മാറ്റിയെടുക്കാൻ തക്കണം കഴിയും. അതുപോലെ തന്നെ വാലിൻ്റെ അറ്റം ഇതുപോലെ തന്നെ അഴുകിപ്പോകുന്നതും മീനിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. അപ്പോൾ ഈ രോഗത്തിനും ഫലപ്രദമായിട്ടുള്ള ചികിത്സ ഉണ്ട്. ഫ്രാങ്കിയോമൈസിസ് എന്ന ഒരു ഫംഗസാണ് ഇതിനെ സ്വാഭാവികമായിട്ട് ബാധിക്കുന്നത്. ഇത് വാലിലും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ചെകിളപ്പൂക്കളിലും കയറിക്കൂടുന്നത് മൂലമാണ്. അതിൻ്റെ രക്തപ്രവാഹം തടസ്സപ്പെടുത്തുകയും ആ ഭാഗം ക്രമേണ അഴുകുന്നതുമായിട്ടാണ് ഈ രോഗം പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഈ രോഗം ബാധിച്ച മത്സ്യങ്ങളെ ഒരു 2 മുതൽ 3% വീര്യമുള്ള കറിയുപ്പ് ലായനിയിൽ 5 മിനിറ്റ് നേരം മുക്കി നമുക്ക് രോഗപ്രതിരോധം നടത്താൻ തക്കണം കഴിയും. എന്നാൽ കുളം വളരെ വലുതാണ്, ഏകദേശം 1 ഹെക്ടർ അടുത്തുണ്ടെങ്കിൽ 150 കിലോഗ്രാം തോതിൽ കുമ്മായം നിക്ഷേപിച്ച് നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ്. എന്നാൽ ഇപ്പോൾ സാധാരണയായിട്ട് മീനിന് കണ്ടുവരുന്ന രോഗങ്ങൾക്ക് എങ്ങനെയാണ് നമുക്ക് ഒരു പ്രതിരോധം ചെയ്യാൻ തക്കണം സാധിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ പരിശോധിക്കാൻ തക്കണം കഴിയുന്നത്. ഇത് ആണ് മീനിന് കൊടുക്കുന്ന ഒരു പ്രതിരോധ ഗുളിക. അപ്പോൾ ഇത് ഇതിൻ്റെ പേര് ടെട്രാസൈക്ലിൻ എന്ന് പറയും. സാധാരണയായിട്ടുള്ള ബാക്ടീരിയ ഫംഗൽ രോഗങ്ങൾക്ക് ഇത് ഫലപ്രദമായ ആണ്. അപ്പോൾ ഇത് നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് സംബന്ധിച്ചത്. സാധാരണ മെഡിക്കൽ സ്റ്റോറുകളിലെല്ലാം നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. ഇത് കാപ്ഷൽ രൂപത്തിലുമുണ്ട്, അതുപോലെ തന്നെ ഈ രൂപത്തിലും അതുണ്ട്. അപ്പോൾ ഈ ടാബ്ലറ്റ് സാമാന്യം വലിപ്പമുള്ളതാണ്. ഇതുപോലെ ഒരു ടാബ്ലറ്റ് എടുക്കുക. അപ്പോൾ അതിനുശേഷം നമുക്ക് അത് ഇത് ഫീഡിനകത്ത് മിക്സ് ചെയ്ത് വേണം നമുക്ക് കൊടുക്കാനായിട്ട്. ഏകദേശം ഒരു 100 ഗ്രാം ഫീഡ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ കുറച്ച് വെള്ളം വേണം. ഇനി അതോടൊപ്പം തന്നെ ഇതുപോലെ തന്നെ ഒരു ബിയർ കുപ്പി നമുക്ക് വേണം. അത് ഇപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് സംബന്ധിച്ച് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ ടാബ്ലറ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ ബിയർ കുപ്പി ഉപയോഗിച്ച് നമുക്കത് അതൊന്ന് പൊടിക്കാം. അത് നന്നായിട്ട് പൊടിയണം. നന്നായിട്ട് അത് പൊടിഞ്ഞെങ്കിൽ മാത്രമാണ് അത് ആ ഫീഡിൽ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാൻ തക്കണം സാധിക്കുള്ളൂ. നല്ല പൗഡർ പരുവത്തിലത് നമ്മൾ പൊടിക്കണം. അതിങ്ങനെ ചെയ്താൽ നമുക്കത് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ തക്കണം സാധിക്കും. ഇങ്ങനെ പല ആവർത്തി ഈ വിധത്തിലത് ചെയ്യുക. നല്ല പൗഡറാക്കണം. എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും
ഈ ടെട്രാസൈക്ലിൻ വാങ്ങാൻ കിട്ടും. സാധാരണ മീനിൽ കണ്ടുവരുന്ന എല്ലാ രോഗങ്ങൾക്കും ഇതൊരു പ്രതിവിധിയാണ്. അപ്പോൾ അത് ചെയ്യാൻ കഴിയും. അതുകൂടാതെ മറ്റു ചില രോഗപ്രതിരോധ രീതികളുണ്ട്, എന്നാൽ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇത് ഇതുപോലെ നന്നായിട്ട് പൗഡറാക്കുക. പൗഡറാക്കിയതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു 100 ഗ്രാമോളം തൂക്കി എടുത്തു വച്ചിരുന്ന ഈ ഫീഡിലേക്ക് അതിട്ട് മിക്സാക്കും. അപ്പോൾ ഇത് മിക്സാക്കുക. അപ്പോൾ ഇങ്ങനെ മിക്സാക്കുമ്പോൾ ഈ പൗഡർ ഡ്രൈ ആണ്, അതോടൊപ്പം തന്നെ ഈ ഫീഡും ഡ്രൈ ആയതുകൊണ്ട് ഇത് അതിൽ നന്നായിട്ട് നമുക്ക് യോജിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ അതിനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അല്പം വെള്ളം തളിച്ചു കൊടുക്കുക അല്ലേ. ഇതുപോലെ അല്പം വെള്ളം തളിച്ചു കൊടുക്കുക. വെള്ളം തളിച്ചിട്ട് അതിങ്ങനെ മിക്സാക്കുക. നന്നായിട്ട് മിക്സാക്കുക. നന്നായിട്ട് ഇങ്ങനെ മിക്സാക്കി കഴിയുമ്പോൾ അത് ആ ഫീഡിലെല്ലാം നന്നായിട്ട് പറ്റി പിടിക്കും. അങ്ങനെ നന്നായി പല ആവർത്തി മിക്സാക്കുക. മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിന് ശേഷം നമുക്ക് ഈ ഫീഡ് വെയിലത്ത് വെച്ച് ഉണങ്ങാൻ വയ്ക്കണം. അത് ഇപ്പോൾ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി ഈ ഫീഡ് നമുക്ക് വെയിലത്ത് വെച്ച് മിക്സ് ചെയ്യും. വെയിലത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ നിരത്തി വെച്ച് ഉണങ്ങാൻ വയ്ക്കും. ഈ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മളതെടുത്ത് ഒരു പാത്രത്തിൽ ഒരു ടിന്നിലിട്ട് അടച്ചു വെക്കുക. അപ്പോൾ രോഗബാധിത ഉള്ള ആ മീനുകൾക്ക് ഇത് നമുക്ക് കുറേശ്ശെ കൊടുക്കാൻ തക്കണം സാധിക്കും. എന്നാൽ ഇത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഗതി, ഇത് ഇതിൻ്റെ അളവ് മീനിന് കൂടിപ്പോയാൽ അത് പ്രശ്നമായി തീരും. മീൻ ചത്തുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു മീൻ ഒരു 2-3 ഈ വിധത്തിലുള്ള ഗ്രാനുലർ മാത്രമേ കഴിക്കുന്നുള്ളൂ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ ഒരു ദിവസം 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം നമുക്കത് കൊടുക്കാൻ തക്കണം കഴിയും. എന്നാൽ അതുകൂടാതെ മറ്റ് ഭക്ഷണങ്ങളും അതിന് കൊടുക്കണം. എന്നാൽ ഇത് നമ്മൾ മെഡിസിനായിട്ട് കൊടുക്കുമ്പോൾ അതിന് ഏറ്റവും വിശന്നിരിക്കുന്ന സമയത്ത് മീൻ, അപ്പോൾ അത് രാവിലെയോ അതല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞുള്ള സമയങ്ങളിലോ നമുക്കിത് കൊടുക്കാം. അപ്പോൾ മീൻ നന്നായിട്ട് വിശക്കുന്ന സമയത്താണെങ്കിൽ അത് ഈ ഫീഡ് പെട്ടെന്ന് തന്നെ കഴിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു അതിൻ്റെ അളവ് വളരെ കുറച്ച് നമ്മൾ കൊടുക്കണം. അപ്പോൾ ആ വിധത്തിൽ നമുക്ക് മീനിന് അത് പ്രതിരോധം വേണ്ടിയിട്ടുള്ള ഈ മെഡിസിൻ കൊടുക്കാൻ തന്നെ സാധിക്കും. അതാണ് ഒരു വിധം. ഈ പരമ്പരയിലെ അടുത്ത വീഡിയോ വെള്ളത്തിലെ അമോണിയ കുറയ്ക്കാൻ കഴിയുന്ന ചില കുറുക്ക് വഴികളെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.